തവനൂർ ഗ്രാമപഞ്ചായത്ത് ട്വിങ്കിൾ എഡ്യുബിനാലെ എന്ന പേരിൽ വിദ്യാഭ്യാസ മഹോത്സവം സംഘടിപ്പിക്കുന്നു. ജനുവരി 4 മുതൽ 8 വരെ തവനൂർ കേളപ്പജി സ്കൂളിൽ വെച്ചാണ് പരിപാടി നടക്കുക. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തി പ്രാപിച്ചതിന്റെ ഫലമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിൽ തന്നെ ഒന്നാമതായിരിക്കുന്ന ഈ കാലത്ത് പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്ന മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തനത് പരിശീലന പരിപാടികളും വിജ്ഞാനപ്രദമായ പ്രദർശനങ്ങളും ഒരുക്കാനും ലക്ഷ്യം വെച്ച് തവനൂർ ഗ്രാമപഞ്ചായത്ത് ട്വിങ്കിൾ എഡ്യുബിനാലെ എന്ന പേരിൽ വിദ്യാഭ്യാസ മഹോത്സവം സംഘടിപ്പിക്കുന്നു. ജനുവരി 4 5 6 7 8 തീയതികളിൽ പാപ്പിനിക്കാവ് മൈതാനം കേളപ്പൻ മെമ്മോറിയൽ സ്കൂൾ മൈതാനം എന്നിവിടങ്ങളിലായാണ് വിദ്യാഭ്യാസ മഹോത്സവം നടക്കുക. ഈ ജനുവരി മാസം 4 5 6 7 8 തീയതികളിൽ നമ്മുടെ കെഎൻജിയുപി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വലിയ ഒരു വിദ്യാഭ്യാസ മഹോത്സവത്തിന് തുടക്കം കുറിക്കും. നമ്മുടെ തവനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത് വന്ന വലിയ മാറ്റങ്ങളുണ്ട്. ഭൗതിക രംഗത്തായാലും ശരി അക്കാഡമിക് രംഗത്തും വലിയ മാറ്റങ്ങളാണ് തവനൂർ പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി തവനൂർ പഞ്ചായത്തിലെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. തവനൂർ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രീ പ്രൈമറി തവനൂർ പഞ്ചായത്തിലാണ് നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് രണ്ട് എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, IHRD സബ് സെൻറ്റർ തുടങ്ങി വിദ്യാഭ്യാസ രംഗത്ത് നൈപുണ്യ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ കാര്യത്തിലായാലും ശരി വലിയ മാറ്റമാണ് തവനൂർ പഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ അവരെ എല്ലാം ഇത്തരം കോഴ്സുകളിലേക്കും എല്ലാം ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത്രയും വലിയ ഒരു മഹോത്സവം നടത്താൻ തീരുമാനിച്ചത്. പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിലൊരു ഒരു പഞ്ചായത്ത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ വിദ്യാഭ്യാസ മഹോത്സവത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന പരിശീലന പരിപാടികളുടെ ഭാഗമായി തവനൂർ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുക്കുന്ന കലാകായിക മത്സരങ്ങളും നടക്കും. എല്ലാ സ്കൂളുകളുടെയും സ്റ്റാളുകളും പരിപാടിയുടെ ആകർഷണീയതയായിരിക്കും. പരിപാടിക്ക് വേണ്ടി അധ്യാപകനായ ഗോപു പട്ടിത്തറ തയ്യാറാക്കിയ ലോഗോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്തു. പരിപാടിയുടെ പ്രചരണാർത്ഥം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ചെത്തുന്ന കുട്ടികൾ തവനൂർ ഇല്ലത്തെ പടിയിൽ നിന്നും വിളംബര ജാഥയായി പാപ്പിനിക്കാവ് മൈതാനത്ത് സംഗമിക്കും. തവനൂർ നിയോജകമണ്ഡലം MLA ഡോക്ടർ KT ജലീൽ പാപ്പന്മാരെ സ്വീകരിക്കും. ജനുവരി 4 5 മണിക്ക് സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എജുഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 5 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലകളിലും പരിശീലനങ്ങളിലും പ്രദർശനങ്ങളിലും വിദ്യാഭ്യാസ കലാ സാംസ്കാരിക പ്രകടനങ്ങളിലുമായി പഞ്ചായത്തിലെ 4000-ൽ വരുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തവും ഉണ്ടാവും. വിദ്യാഭ്യാസ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി VA അബ്ദുറഹ്മാൻ നിർവഹിക്കും. ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, മുതിർന്ന പത്രപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, പരിശീലകർ എന്നിവർ വിവിധ സെഷനുകളിലായി പങ്കെടുക്കുമെന്ന് തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ, വൈസ് പ്രസിഡന്റ് TV ശിവദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷാമോഹൻ, ജനറൽ കൺവീനർ S ബിന്ദു, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ കുറ്റിപ്പുറം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ കുട്ടികളെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുക, അതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ മതേതരത്വവും ജനാധിപത്യ ചിന്തയും ഒക്കെ വർദ്ധിപ്പിക്കുക. കാരണം ഇന്നത്തെ കാലത്തിനൊരു വലിയ പ്രസക്തിയുണ്ട്. കേരളം ഒരു സാംസ്കാരികമായി ഉയർന്ന നാടാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ വീണ്ടും തിരികെ എത്തുന്ന ഒരവസ്ഥയാണ് സമീപകാല സംഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ അതിലാകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളാണ്. പഴയ മതേതര ബെഞ്ചുകളെ തിരികെ പിടിക്കാൻ പൊതുവിദ്യാലയങ്ങൾ കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. അതിന് ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആകെ സഹായവും സഹകരണവും ആവശ്യമുണ്ട്. ഈ ഒരു ലക്ഷ്യം വെച്ചാണ് എജുബിനാലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മഹോത്സവം എന്നുള്ളൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ ഏറ്റവും ആത്മാർത്ഥമായ പിന്തുണയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മുഴുവൻ ചെലവും അതിൻ്റെ ഓൺ ഫണ്ടിൽ തന്നെ വെച്ചുകൊണ്ട് ഈ ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയെ വലിയ വിജയമാക്കാൻ സംസ്ഥാനത്തൊട്ടാകെയുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മന്ത്രിമാർ ഒക്കെ തന്നെ ഇതിന് നമുക്ക് സന്ദേശങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. NCV News തവനൂർ. കുരുന്നു ബാല്യങ്ങളിൽ സന്തോഷം നിറയട്ടെ.
പരിപാലനം പോപ്പിൻസ് എടപ്പാൾ ബ്ലോക്ക് ഫോൺ 9633707707